നമസ്കാരം. ഹീര രത്തൻ മനേക്കിൻ്റെ അന്ത്യവാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. ഒരു പ്രത്യേക വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. നമ്മളെല്ലാം കേൾക്കുമ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. 85 വയസ്സിൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം ഗുജറാത്ത് വംശജനാണ്, ഗുജറാത്ത് സ്വദേശിയാണ്. കേരളത്തിൽ ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ദീർഘകാലമായി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഈ ഹീര രത്തൻ മനേക്ക് സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജം സ്വീകരിച്ചുകൊണ്ട് ആകാരം ഉപേക്ഷിച്ച് ജീവിക്കുന്നയാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിരവധി ഫീച്ചറുകളും ഡോക്യുമെൻ്ററികളുമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത്, സൂര്യൻ ഊർജത്തിൻ്റെ ഒരു കലവറയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ സൂര്യനിൽ നിന്ന് നമുക്ക് നേരിട്ട് ഊർജം സ്വീകരിക്കാൻ പൊതുവെ മനുഷ്യന് സാധിക്കാറില്ല. സസ്യജാലങ്ങളാണ് അത്തരത്തിൽ സൂര്യനിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നത്. സസ്യങ്ങളെ ആശ്രയിച്ചാണ് ജീവജാലങ്ങളും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളും മനുഷ്യനുമെല്ലാം ഊർജ ആവശ്യം, അവനവൻ്റെ ശരീരത്തിനാവശ്യമുള്ള ഊർജത്തിൻ്റെ ആവശ്യം നേടിയെടുക്കുന്നത്. പക്ഷേ ഇവിടെ സൂര്യോപാസന എന്ന അത്ഭുതകരമായ പ്രവൃത്തിയിലൂടെ അദ്ദേഹം, ഈ ഹീര രത്തൻ മനേക്ക്, നമ്മുടെ ഭാരതീയർക്ക് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ അതിശയിപ്പിച്ചിരിക്കുകയാണ്. സൂര്യനിൽ നിന്നും കണ്ണുകളിലൂടെ, അതായത് സൂര്യോദയത്തിന് ഒരു മണിക്കൂറിന് ശേഷവും, അതായത് സൂര്യാസ്തമയത്തിന് ഒരു മണിക്കൂർ മുമ്പും സൂര്യനെ നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കി നിൽക്കുക, അരമണിക്കൂറോളം അല്ലെങ്കിൽ നോക്കി നിൽക്കുക, ആ നോക്കി നിൽക്കലിലൂടെ ശരീരം ഊർജം സ്വീകരിക്കുക, സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജം സ്വീകരിക്കുക, അങ്ങനെ 9 മാസത്തോളം ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ശരീരം ഒരു ഊർജ കലവറയായി മാറും എന്നാണ് ഹീര രത്തൻ മനേക്ക് തെളിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇതനുസരിച്ച് 411 ദിവസത്തോളം ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ മുന്നിൽ തെളിയിച്ചിട്ടുള്ളതാണ്. കാരണം സൂര്യനിൽ നിന്ന് നഗ്നനേത്രങ്ങളെ കൊണ്ട് നമുക്ക് നോക്കാനാവില്ല. ഏതായാലും നിമിഷങ്ങൾ മാത്രമേ നമുക്ക് നോക്കാൻ കഴിയുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും അത്രമാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ പരിശീലനത്തിൽ ഏതാണ്ട് അരമണിക്കൂർ വരെ സൂര്യനെ നോക്കി നിൽക്കാൻ മനുഷ്യന് കഴിയും. സൂര്യൻ്റെ ഊർജം കണ്ണുകൾ വഴി ശരീരത്തിലേക്ക് സംവേദിപ്പിക്കാൻ ഹീര രത്തൻ മനേക്കിന് സാധിച്ചിരുന്നു എന്ന് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ ഉദാഹരണമായി, അല്ലെങ്കിൽ ഇതിനൊരു തെളിവായി, അദ്ദേഹം 411 ദിവസങ്ങളോളം, ഏതാണ്ട് ഒരു വർഷത്തിലേറെക്കാലം അദ്ദേഹം ആഹാരം ഉപേക്ഷിച്ചിരുന്നു. നിരവധി വർഷങ്ങൾ അദ്ദേഹം ഖരരൂപത്തിലുള്ള ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഊർജം അദ്ദേഹം സൂര്യനിൽ നിന്ന് ഉപാസനയിലൂടെ ഊർജം സ്വീകരിക്കുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അടക്കമുള്ള ഏജൻസികൾ ഇദ്ദേഹത്തെ, പല യൂറോപ്യൻ രാജ്യങ്ങളും ഇദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിക്കുകയും ഇദ്ദേഹത്തിൽ നിന്നും ഇതേക്കുറിച്ചുള്ള അറിവുകൾ നേടുകയും ബഹിരാകാശ ശാസ്ത്രജ്ഞർക്ക്, അല്ലെങ്കിൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇത്തരത്തിൽ സൂര്യനിൽ നിന്നും എങ്ങനെ നേരിട്ട് ശരീരത്തിലേക്ക് ഊർജം നേടിയെടുക്കാനാകും എന്നത് സംബന്ധിച്ച ക്ലാസുകൾ ഇദ്ദേഹത്തെ കൊണ്ട് എടുപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പോണ്ടിച്ചേരിയിലെ അരവിന്ദാശ്രമം സന്ദർശിച്ച വേളയിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു സൂര്യോപാസനയെക്കുറിച്ച് അദ്ദേഹം ആദ്യമായി അറിയുന്നത്. തുടർന്ന് അദ്ദേഹം അത് പരിശീലിക്കുകയായിരുന്നു. ആ പരിശീലനത്തിലൂടെ അദ്ദേഹം അതിൻ്റെ ഒരു ഉപജ്ഞാതാവായി മാറി. അനേകം ദിവസങ്ങൾ അദ്ദേഹം ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഴിവ് ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിച്ചിരുന്നു. ഗുജറാത്തിലെ കച്ച് മേഖലയിലുള്ള ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ പൂർവികർ കേരളത്തിലെ കോഴിക്കോട്ടേക്ക് എത്തിയതാണ്. കേരളത്തിലെ കോഴിക്കോട്ടിൽ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ വകയായുണ്ട്. അദ്ദേഹം ഇപ്പോൾ സുഗന്ധ വസ്തുക്കളുടെ, അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വ്യാപാരിയായിരുന്നു. അങ്ങനെ ദീർഘനാളായി കേരളത്തിൽ പല സംഘടനകളും, ഗുജറാത്തി അസോസിയേഷൻ അടക്കം, ജൈനരുടെ സംഘടനകളടക്കം നിരവധി സംഘടനകളിൽ നേതൃസ്ഥാനം വഹിച്ച് പ്രവർത്തിച്ചിരുന്ന ആളാണ്. പക്ഷേ ലോകപ്രശസ്തനായ ഒരു വ്യക്തിയാണ്, ഒരു ഭാരതീയനാണ്, ഗുജറാത്തിയാണ്, അതിലുപരി കേരളത്തിൽ വർഷങ്ങളോളം താമസിച്ചയാളാണ്. പക്ഷേ അദ്ദേഹത്തിന് അർഹമായ അംഗീകാരം കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെയോ ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ്. പക്ഷേ
പല യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ നാസ അടക്കമുള്ള ബഹിരാകാശ ഏജൻസികളും അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളെ പഠനവിധേയമാക്കിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം 85 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ തീർച്ചയായും ഈ സൂര്യോപാസന എന്നത് ഭാരതീയമായ ഒരു ദർശനമാണ്, ഭാരതീയമായ ഒരു പ്രതിഭാസമാണത്. സൂര്യനെ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി, അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളായി ആരാധിച്ചു വരുന്ന ഒരു ജനസമൂഹമാണ് ഭാരതീയരുടേത്. അതുകൊണ്ട് തന്നെ സൂര്യനെ ദേവനായി കണ്ടുകൊണ്ട്, സൂര്യനെ ഉപാസിച്ചുകൊണ്ട്, സൂര്യനെ നോക്കി നിന്നുകൊണ്ട് നേത്രങ്ങളിലൂടെ ശരീരത്തിലേക്ക് ഊർജം പകരുന്ന ഈ സൂര്യോപാസന എന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ ഇനിയെങ്കിലും നടത്തേണ്ടതുണ്ട്. അദ്ദേഹം ഉപേക്ഷിച്ചു പോയ ചില വിജ്ഞാന ശാഖകളുണ്ട്, അദ്ദേഹം രചിച്ച ചില പുസ്തകങ്ങളുണ്ട്. മസ്തിഷ്കം റീചാർജ് ചെയ്യുന്നതിനെക്കുറിച്ച്, സൂര്യനിൽ നിന്നും നേരിട്ട് ഊർജം സ്വീകരിച്ചുകൊണ്ട് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ദീപിപ്പിക്കുന്നതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഈ ശാസ്ത്രശാഖയിൽ, അതായത് പാശ്ചാത്യ ലോകം വരെ അത്ഭുതത്തോടെ നോക്കി നിന്ന ഈ ശാസ്ത്രശാഖയിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമെങ്കിലും എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നുള്ളത് സംബന്ധിക്കുന്ന കൂടുതൽ പഠനങ്ങൾ ഈ മേഖലയിൽ നടത്തേണ്ടതുണ്ട് എന്നതാണ് വസ്തുത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.